ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആര്യ ശങ്കർ. എ എസ് മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷനൽ വീഡിയോയിലേക്ക് സ്വാഗതം. സോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ പ്രസ് റിലീസ്, അതുപോലെ തന്നെ മറ്റുള്ള ന്യൂസുകൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. എം ജി പഠന വകുപ്പുകളിലെ പ്രവേശനം അപേക്ഷ 29 വരെ. മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള ഇൻഡോർ സ്കൂൾ സെൻറ്ററിലും നടത്തുന്ന MA, MSc, MTTM, LLM, മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്, MEd, MTech, BBA, LLB എന്നീ പ്രോഗ്രാമുകളിൽ പ്രവേശനത്തിനുള്ള അപേക്ഷ www.cat.mgu.ac.in എന്ന വെബ്സൈറ്റ് മുഖേന June 29 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, സമർപ്പിക്കാവുന്നതാണ്. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള എൻട്രൻസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം. എന്നാൽ ചില കോഴ്സുകൾക്ക് ഇതോടൊപ്പം വിവരണാത്മക അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ എന്നിവയും അർഹത മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള കോഴ്സുകൾക്ക് എൻട്രൻസ് പരീക്ഷയോടൊപ്പം ഇത്തരത്തിൽ ലഭിക്കുന്ന മാർക്ക് കൂടി ചേർത്തായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. എംടെക് പ്രവേശനത്തിന് അംഗീകൃത ഗേറ്റ് സ്കോർ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. എൻട്രൻസ് പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കുന്നതായിരിക്കും. തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് എൻട്രൻസ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുക. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗക്കാർക്ക് 1,100 രൂപയും SC/ST വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് 550 രൂപയുമാണ്. ഓരോ അപേക്ഷയിൽ തന്നെ 4 പ്രോഗ്രാമുകൾക്ക് പ്രവേശനം തേടാം. ഒരു പഠന വകുപ്പിന് കീഴിലുള്ള വ്യത്യസ്ത പ്രോഗ്രാമുകളിലേക്ക് ക്ലസ്റ്ററായി പരിഗണിക്കുന്ന പ്രോഗ്രാമുകൾ ഒറ്റത്തവണ ഫീസ് അടച്ചാൽ മതിയാകും. വിവിധ പഠന വകുപ്പുകൾക്ക് കീഴിലുള്ള വ്യത്യസ്ത കോഴ്സുകളിൽ പ്രവേശനത്തിന് പ്രത്യേകം ഫീസ് അടയ്ക്കണം. പ്രവേശനത്തിനുള്ള യോഗ്യത, സീറ്റുകളുടെ എണ്ണം, കോഴ്സ് ഫീസ് തുടങ്ങിയ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമായിട്ടുള്ള പ്രോസ്പെക്റ്റസ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് 0481273359 5, അതല്ല എന്നുണ്ടെങ്കിൽ 9188661784 എന്നീ ഫോൺ നമ്പറുകളിലും, അതല്ല എങ്കിൽ cat@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കുന്നതാണ്. യോഗ്യതാ പരീക്ഷയുടെ അവസാന വർഷ സെമസ്റ്റർ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ദെൻ പരീക്ഷാ ഫലമാണ്, 2020 നവംബറിൽ നടന്ന 9th സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രി BA, BCOM, BBA, LLB 2015 അഡ്മിഷൻ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷകളുടെ 2020 നവംബറിൽ നടന്ന 5th സെമസ്റ്റർ ത്രിവത്സര LLB പരീക്ഷയുടെയും റെഗുലർ സപ്ലിമെൻ്ററി മേഴ്സ് ചാൻസ് ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും June 29 വരെ നേരിട്ടോ DR7exam@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കാം. ദെൻ 2020 ഡിസംബറിൽ നടന്ന 10th സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ഡബിൾ ഡിഗ്രി BA, BCOM, BBA, LLB പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും June 30 വരെ നേരിട്ടോ DR7exam@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിലോ അപേക്ഷ സമർപ്പിക്കാം. 2021 ജനുവരിയിൽ നടന്ന 6th സെമസ്റ്റർ ത്രിവത്സര LLB 2017 അഡ്മിഷൻ റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെയും 2021 ഫെബ്രുവരിയിൽ നടന്ന 9th സെമസ്റ്റർ പഞ്ചവത്സര LLB സിൽഡ് പരീക്ഷയുടെയും ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനർമൂല്യനിർണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും July 1 വരെ നേരിട്ടോ DR7exam@mgu.ac.in എന്ന ഇമെയിൽ വിലാസത്തിലോ അപേക്ഷിക്കാം. വിശദമായിട്ടുള്ള വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം കൂടി യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2020-22 അക്കാഡമിക് വാച്ച് കോച്ചിംഗ് പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ട് നടത്തി ഇൻ്റർവ്യൂവിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. റാങ്ക് ലിസ്റ്റ് www.mgu.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ MG സർവകലാശാല പോളാർ പഠന കേന്ദ്രം June 24 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കൂടി യൂണിവേഴ്സിറ്റി നൽകിയിരുന്നു. സോ ഇവ ഇത്രയുമാണ് നിലവിൽ പ്രസ് റിലീസുകളിൽ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ മറ്റൊന്ന്, യൂണിവേഴ്സിറ്റി നിലവിലിറക്കിയിട്ടുള്ള ഒരു ഓർഡറാണ് അല്ലെങ്കിൽ സർക്കുലറാണ്, COVID-19 രോഗനിർവ്യാപനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ സർവകലാശാല പ്രവർത്തനങ്ങൾ സൂചന 1-2 പ്രകാരം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. 1, പരീക്ഷ നടത്തിപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ജീവനക്കാരെ നേരിട്ട് നിയോഗിച്ചുകൊണ്ട് പരീക്ഷാ വിഭാഗത്തിൻ്റെ പ്രവർത്തനം തുടരുന്നതിന് പരീക്ഷാ കൺട്രോളറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. സോ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എക്സാമിനേഷൻ പറഞ്ഞ ടൈമിൽ തന്നെ നടത്താനുള്ള ആ ഒരു
തയ്യാറെടുപ്പിലാണ് യൂണിവേഴ്സിറ്റി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. പരീക്ഷ നടത്തിപ്പിനുള്ള മുന്നൊരുക്കങ്ങൾക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ജീവനക്കാരെ നേരിട്ട് നിയോഗിച്ചുകൊണ്ട് പരീക്ഷ വിഭാഗത്തിൻ്റെ പ്രവർത്തനം തുടരുന്നതിന് പരീക്ഷ കൺട്രോളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. മറ്റ് വിഭാഗങ്ങളിലും പഠന വകുപ്പുകൾ, സ്റ്റഡി സെൻ്ററുകൾ, ലൈബ്രറി എന്നിവിടങ്ങളിലും 25% ജീവനക്കാരെ വീതം റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ നിയോഗിച്ച് പ്രവർത്തനം തുടരാൻ ബ്രാഞ്ച് ഓഫീസർമാരെ, വകുപ്പ് മേധാവികളെ, ലൈബ്രറിയറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജീവനക്കാരുടെ ദൈനംദിന ഹാജർ നില ബന്ധപ്പെട്ട ബ്രാഞ്ച് ഓഫീസർമാർ രജിസ്റ്റർക്ക് സമർപ്പിക്കേണ്ടതാണ്. സോ ഇതാണ് നിലവിൽ യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ. വരുന്ന ഇൻഫോർമേഷൻ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.